ഈ അതര വ്യായാമം മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ തട്ടി മാറ്റാമെന്ന് വളരെ വൈദഗ്ധ്യത്തോടെ പഠിച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ വ്യവസായങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതാനും ചില വലിയ ബിഗ് ബിസ് പിന്നെ കോർപ്പറേറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഇൻകത്തിൻ്റെ എഴുപത്തി മൂന്ന് ശതമാനവും ഏറ്റവും ടോപ്പിലുള്ള പത്ത് ശതമാനം പേരുടെ കയ്യിലാണ് അവർക്ക് കയ്യാമം വയ്ക്കാൻ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ വിറയ്ക്കും നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഏതാനും ദിവസങ്ങൾക്കകം കെ എൻ ബാലഗോപാലിൽ നിന്ന് വരാൻ പോവുകയാണ് കോവിഡ് കാലത്ത് വരാൻ പോകുന്ന ഈ ബജറ്റ് കേരള ജനതയ്ക്ക് ഒരു താങ്ങും തണലുമായി മാറുമോ അതോ വീണ്ടും ഒരു കനത്ത ഭാരം ഏൽപ്പിക്കുമോ കേരളം കാതോർത്തിരിക്കുകയാണ് ഈ ബജറ്റിന് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മലയാളി വാർത്തയോടൊപ്പം ചേരുകയാണ് സ്വാഗതം ഡോക്ടർ മേരി ജോർജ് വെൽക്കം ഈ ഇതിനകത്ത് ഈ ബജറ്റ് വരുമ്പോഴെപ്പോഴും സാധാരണ ജനം അധിക നികുതി ഈ തരത്തിലുള്ള അധിക ബാധ്യതയെല്ലാം കൂടെ കയറി വരുമ്പോൾ കോവിഡ് കാലത്ത് വന്നാൽ തകർന്നു പോകും തകർന്നു നിൽക്കുകയാണ് ഇനിയും തകരാനൊന്നുമില്ല ഈ ബജറ്റ് കൂടെ വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്കയും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാരണം വിപണി നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കനത്ത ഭാരം ഉണ്ടാകുമോ അതായത് ബജറ്റിനെയും ഗവൺമെൻറ്റിനെയും അടുത്തു നിന്ന് നോക്കി കണ്ടിട്ടുള്ള എനിക്ക് കേരളത്തിലെ ജനത നികുതി ഭാരം കൊണ്ട് വലയുന്നു എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം നികുതി ചുമത്തപ്പെട്ടാൽ തന്നെയും അത് എങ്ങനെ തട്ടി മാറ്റാമെന്ന് വളരെ വൈദഗ്ധ്യത്തോടെ പഠിച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ പിന്നെ നികുതി ഭാരം എങ്ങോട്ടും തട്ടി മാറ്റാൻ പറ്റാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ ജനതയുടെ മേലാണ് നികുതി ഭാരം അത് ഉൽപ്പന്നങ്ങളിൽ വരുന്ന നികുതിയാണ് അവരുടെ മേൽ വരുന്നത് പിന്നെ വരുന്നത് നികുതി ഭാരം തട്ടിമാറ്റാൻ പറ്റാത്ത നികുതി ഭാരം പ്രൊഫഷണൽസ് അതായത് ഉദ്യോഗസ്ഥരുടെ മേൽ അവരുടെ ഇൻകത്തിൽ നിന്നാണ് നികുതിക്ക് മേലുള്ള ഇൻകം ആ ഇൻകത്തിൽ നിന്നാണ് അതുകൊണ്ട് അതിൽ ഭയക്കാനില്ല ദുഃഖിക്കാനുമില്ല അവർ ഇൻകം അനുഭവിക്കുന്നു അതിൽ നിന്ന് അത് ഒരു പരിധി വിട്ടുകഴിയുമ്പോഴാണ് നികുതി നികുതി കൊടുക്കേണ്ടത് അപ്പോൾ അവിടെയും നമുക്ക് സഹതാപം തോന്നേണ്ട സഹതാപം തോന്നേണ്ടത് ഉപഭോക്താക്കളോടാണ് ആ ഉപഭോക്ത ഉപഭോക്താക്കളോട് തീർച്ചയായിട്ടും സഹതാപം തോന്നേണ്ടതാണ് ഇൻഡയറക്റ്റ് ആക്സസ് അഥവാ പരോക്ഷ നികുതി പരോക്ഷ നികുതികളൊക്കെയാണ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ വന്നു വീഴുന്നത് അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും നികുതി ഭാരം കുറയ്ക്കാൻ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് കൂടുതൽ നികുതി ഭാരം ആരിൽ വരണം എന്ന് തീരുമാനിക്കണം അതായത് സാധാരണ ജനങ്ങളിലല്ല നികുതി ഭാരം വരേണ്ടത് സമ്പന്ന വർഗങ്ങളിലാണ് കൂടുതൽ നികുതി ഭാരം വരേണ്ടത് എന്ന് തീരുമാനിക്കാനും അതിനുള്ള ഉപാധികൾ കണ്ടെത്താനും ഒരു ഗവണ്മെൻറ്റിന് കഴിയും പക്ഷേ സാധാരണ കാലങ്ങളിൽ ഗവണ്മെൻറ്റുകൾ അത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് തോമസ് പിക്കറ്റിയൊക്കെ പറയുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അനി അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ അസമത്വം ടോപ്പ് ആയിട്ടുള്ളവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഇൻകത്തിൻ്റെ എഴുപത്തി മൂന്ന് ശതമാനവും ഏറ്റവും ടോപ്പിലുള്ള പത്ത് ശതമാനം പേരുടെ കയ്യിലാണ് ഏറ്റവും താഴേക്കടയിലുള്ളവർ അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആദിദരിദ്രം അതിദരിദ്രരുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തോമസ് ഇന്ത്യയെ പറ്റി നടത്തിയ ആ ശരി എന്ന് പറയാനൊക്കില്ല പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായി എന്ന അർത്ഥത്തിൽ മാർക്സ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഹാവ് ബിക്കം ഹാവ് മോർ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ബിക്കം മോർ ഹാവ് നോൺസ് അതായത് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു അതിനെയാണ് അതിദരിദ്രർ എന്ന അദ്ദേഹം ആ മാർക്സിൻ ടെർമിനോളജിയെ പരിഭാഷപ്പെടുത്തി വിളിച്ചിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ അത് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവണ്മെന്റ് വന്നതിന് ശേഷം ആ ധ്രുവീകരണം അതായത് എല്ലാ വ്യവസായങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതാനും ചില വലിയ ബിഗ് ബിസ് പിന്നെ കോർപ്പറേറ്റുകളിലേക്ക് അങ്ങനെ വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ സാധാ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനും സമ്പന്നൻ കൂടുതൽ അത് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്റ്റാറ്റിസ്റ്റിക്സ് സഹിതമാണ് വളരെ വ്യാപ്തമായ സ്റ്റഡിയോടുകൂടിയാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരി അതായത് സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിച്ചെടുക്കാവുന്ന വരുമാനം എത്രയും ശക്തമായ രീതിയിൽ അതായത് പഴുതുകളില്ലാതെ പിരിച്ചെടുക്കുക വിള്ളലുകൾ ഇല്ലാതെ പിരിച്ചെടുക്കുക അതിനുള്ള സാധ്യത അപ്പം ഗവൺമെന്റ് പറയുക അയ്യോ ജി എസ് ടിയിൽ പോയില്ലേ ഇല്ല ജി എസ് ടിയിൽ മുഴുവനും പോയിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി വരുമാന മാർഗം എന്ന് പറയുന്നത് ബിവറേജസ് ആണ് അതായത് ഒരു മാസം ആയിരം ആയിരം കോടി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് നമ്മ സാധാരണ രീതിയിൽ ശരാശരി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സംസ്ഥാന വരുമാനത്തിന്റെ സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിച്ചെടുക്കാവുന്ന വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വരെ വരുന്നത് ബിവറേജസിൽ നിന്നുള്ള വരുമാനമാണ് എന്തുകൊണ്ട് ഗവണ്മെന്റിന് അതായത് നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനമോ പറ്റിയ ഫോറിൻ പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സിന് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കണേ ഒരുപക്ഷെ അതിലും കൂട്ടാം പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടെത്തുന്ന ഇപ്പം നമ്മൾ കാണുക കാണുന്നുണ്ട് ഒരുപാട് കള്ളക്കടത്ത് അതായത് എന്താണ് ഡ്രഗ്സ് കള്ളക്കടത്ത് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള അപ്പോൾ ഓരോ പ്രാവശ്യവും പിടിക്കുമ്പോൾ ഇവനെ നേരത്തെയും കള്ള ഡ്രഗ്സ് കള്ളക്കടത്തിൽ പിടിച്ചിരുന്നു എന്തിനാണ് ഈ ഗവൺമെൻറ് ഡ്രഗ്സ് കള്ളക്കടത്ത് നടത്തുന്നവരെ ജയിലിൽ കിടത്താതെ ആജീവനാന്തം അവർ ജയിലിൽ കിടക്കണം അങ്ങനെയാണ് ഒരു ക്ഷേമ ഗവണ്മെന്റ് ക്ഷേമം കൊണ്ടുവരേണ്ടത് കാരണം കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കുടുംബം ദരിദ്രമാക്കുന്നതിൻ്റെ കലാപമുണ്ടാക്കുന്നതിൻ്റെ ഒക്കെ തിക്താനുഭവം പിന്നെ സ്ത്രീകളും കുട്ടികളുമാണ് അനുഭവിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു സ്ത്രീകളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു ബാംഗ്ലൂരിൽ അതാ കിടക്കുകയാണ് ആ കിടക്കുകയാണ് ബാംഗ്ലൂരിൽ കിടക്കുന്ന ആളെ പോലെ തന്നെ ഇത്തരം ഈ കള്ളക്കടത്ത് അതായത് ഇങ്ങനെ കള്ളവാറ്റ് നടത്തുന്നവരെ കള്ളക്കടത്ത് പിന്നെ ഡ്രഗ്സ് കൊണ്ടുവരുന്നവർക്ക് ആ ജീവനാന്തം ജയിലിൽ കിടത്താനുള്ള നിയമം എന്തുകൊണ്ടിരിക്കും ഇവിടെ വരുന്നില്ല എന്ന് ഇവിടെ പൊതുജനം ചോദിക്കണം അതായത് എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് പുഷേഴ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവനാക്കണമെന്ന് വിചാരിച്ചല്ല അവൻ നാലക്ഷരം പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ജോലി സമ്പാദിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അവൻ്റെ പുറകെ പുഷേഴ്സ് നടന്ന് അവനെ ഡ്രഗ് അഡിക്റ്റ് ആക്കുന്നു അവനെ കൊലപാതകയാക്കുന്നു അവനെ മോഷ്ടാവാക്കുന്നു അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബിവറേജസിൽ നിന്നാണ് നമുക്ക് ഒന്നാമത്തെ വരുമാനം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കിട്ടുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വരുമാനം ഇന്ധനം ാണ് അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതിയാണ് രണ്ടാമത്തെ സംസ്ഥാനത്തിന്റെ കയ്യിൽ തന്നെയാണ് മൂന്നാമത് സംസ്ഥാനത്തിന്റെ കയ്യിലുള്ളത് ഭൂനികുതി ആണ് ആ ഭൂനികുതിയുടെ കാര്യം പറയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും അതിനു മുൻപും പാട്ടത്തിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഹെക്ടർ തോട്ടഭൂമി റേറ്റിൽ അതെ പഴയ റേറ്റിൽ തന്നെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയോ മറ്റിയാണ് ഒരു ഹെക്ടറിലുള്ള നികുതി അത് എത്ര പ്രാവശ്യം വർദ്ധിപ്പിച്ച് എത്ര വലിയ തുകയാക്കേണ്ടതാണ് അതുപോലും പിരിച്ചെടുക്കുന്നില്ല കഴിഞ്ഞ റവന്യൂ മന്ത്രി ഈ തോട്ടം ഉള്ളിടത്തോളം കാലം അത് സർക്കാരിലേക്ക് കിട്ടുകയുമില്ല അത് അപ്പോൾ വാങ്ങുമ്പോൾ സർക്കാർ അത് കണ്ടുകെട്ടാമെന്ന് വെച്ചാൽ ഒരുപാട് തൊഴിലാളികൾ തൊഴിൽ രഹിതരാകും അങ്ങനത്തെ പ്രശ്നങ്ങൾ സമാനമായ സംഭവങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് അത് മാത്രമാണോ ഇവിടെ നൂറ്റി നാല്പത്തിരണ്ടോളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ എടുക്കുക അതിന് കേരളത്തിൽ മുഴുവൻ ഓഫീസുകളുണ്ട് പറയപ്പെട്ട് എല്ലായിടത്തും അതൊരു ഭൂമി കൊടുത്തിട്ടുണ്ട് സർക്കാർ ഭൂമി അതിന് പാട്ടം ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പാട്ടമൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ല സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഇലക്ട്രിസിറ്റി നികുതി കൊടുക്കുമ്പോഴും അതിനകത്ത് ഇലക്ട്രിസിറ്റി ടാക്സ് എന്നൊരു ഐറ്റം ഉണ്ട് പ്രത്യേകമായിട്ട് ഒരു മേജർ ഐറ്റം അത് പക്ഷേ സർക്കാരിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖം അത് പിരിച്ചെടുക്കാൻ വേണ്ട രീതിയിൽ പിരിച്ചെടു അപ്പോൾ അങ്ങനെ ആ പിന്നെ ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടറിൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ അതിന്റെ നികുതി തന്നെ ആ നാലാമത് മൂന്നാമത്തെ ഐറ്റം ആണ് ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ നാലാമത്തെ കൂടി ഉണ്ട് ഇലക്ട്രിസിറ്റി ടാക്സ് അപ്പൊ ഈ നാല് ഐറ്റവും കൂടി ഏകദേശം അൻപത് അമ്പത്തി അഞ്ച് അറുപത് ശതമാനത്തോളം വരും നമ്മുടെ തനതു വരും അത് ഇപ്പോഴും സർക്കാരിന്റെ കിറ്റിയിൽ തന്നെയാണ് അത് ജി എസ് ടിയിലേക്ക് ചേക്കേറിയിട്ടില്ല പക്ഷേ ടി വന്നിട്ടും നികുതി വെട്ടിപ്പ് ആഗോദം നടക്കുകയാണ് അതിന്റെ എന്താ കാരണം അതൊക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ മനസ്സിരുത്തി അറിയേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്നത് ജൂലൈ ഒന്നിനാണെങ്കിൽ നവംബറിൽ തന്നെ നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ഒരു 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 സംഘടന കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്തിനാണ് ഈ ജി എസ് ടിയിൽ നടത്തുന്ന തിരിമറികൾ അതിൽ തിരിമറികൾ നടത്തി അതായത് ജി എസ് ടിയിലെ നികുതി പിരിക്കുന്നത് അതിലെ നികുതി പിന്നെ അതായത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് എല്ലാം ഓൺലൈനായിട്ടാണല്ലോ അതിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ നികുതി വെട്ടിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് കണ്ടാണ് ഈ നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഓരോ ചാപ്റ്റർ ഉണ്ട് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് പത്ത് നാനൂറ് ഉദ്യോഗസ്ഥരെ ടാക്സേഷൻ വകുപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പക്ഷേ അവർ വെറുതെ ഇരുന്നാൽ എന്താണ് ചെയ്യുക വേണ്ടത്ര സ്റ്റാഫ് ഉണ്ടായിട്ടും ഇത് കാര്യക്ഷമതയോടെ അതിനൊരു ഉദാഹരണമാണ് അതിനൊരു കാരണമായിട്ട് ഗവൺമെന്റ് വക്താക്കൾ ധനമന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കോമ്പൻസേഷൻ കിട്ടുമല്ലോ പിന്നെ എന്തിനു നമ്മൾ പിന്നെ ഒരുപാട് കയ്യാങ്കളിക്ക് പോകുന്നു എന്നാണ് എന്താണ് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജി എസ് ടി നടപ്പിലാക്കിയ ജൂലൈ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് അതിന് മുൻപുള്ള മൂന്ന് വർഷത്തെ നമ്മുടെ നികുതി വരുമാനം അതിലേക്ക് ചേക്കേറിയിട്ടുള്ള ഐറ്റംസ് അതിൽ നിന്ന് കിട്ടിയ ആകെ വരുമാനം മൂന്ന് വർഷത്തെ ഓരോ വർഷത്തെയും വരുമാനം എടുത്തിട്ട് അതിൻ്റെ ശരാശരി ആ ശരാശരിയിൽ നിന്ന് എത്ര താഴ്ന്നു പോകുന്നുവോ ജി വരുമാനം ഓരോ വർഷവും ആ ഡിഫറൻസ് ആ മാറ്റം കൊടുക്കാം അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ ഇത്രയും കടക്കണിയിൽ നിൽക്കുമ്പോഴും ഈ ബാലഗോപാൽ പറയുന്നുണ്ട് ഈ ക്ഷേമ പെൻഷനും കിറ്റ് വിതരണവും ഒക്കെ തന്നെ തുടരുമെന്നും പറയുന്നുണ്ട് ശരി നടന്നുകൊള്ളട്ടെ ഇത് ഇവൻ്റെ സാധാരണക്കാരൻ്റെ പണം തന്നെ വാങ്ങിച്ചല്ലേ ഈ കിറ്റും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുക്കുന്നത് ലോട്ടറി വിറ്റതും മദ്യത്തിൻ്റെ ടാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് അവനേയും തന്നെ വാങ്ങിച്ചു അവനേം തന്നെ കൊടുക്കുന്നു അത് ഇവിടുത്തെ ജനം മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് അതായത് ഇങ്ങനെ നക്കാപ്പിച്ച അതായത് പക്ഷേ ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ വർഷത്തെ കോവിഡ് കാലത്ത് ശരിക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലായിരുന്നു ഒരുപാട് പേര് മരിച്ചു പോയായിരുന്നു പ്രത്യേകിച്ച് മൈഗ്രൻറ്റ് വർക്കേഴ്സ് അവർക്ക് ഒരു അങ്ങനെ അങ്ങനെയായിപ്പോൾ കഴിഞ്ഞ വർഷം അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ വർഷം അതിന് വലിയ ന്യായീകരണമില്ല അങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തുകൾ അതായത് ഈ പിന്നെ പാവപ്പെട്ട മൈഗ്രൻ്റ് വർക്കേഴ്സ് താമസിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകൾ ഉണ്ടെങ്കിൽ അവിടെ മാത്രം കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ നടത്തി കൊടുത്താൽ മതി അല്ലാത്തടത്തൊക്കെ ഈ കിറ്റ് കൂടി അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാം അതുമാത്രമല്ല ഈ പ്രാവശ്യം ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലും വിപണിയോ വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല അപ്പോഴും വരുമാനത്തിൻ്റെ വലിയ ഇടിവ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കുറച്ച് മാറ്റം മാറ്റമുണ്ടാകും ഒരുപാട് പണ്ടത്തെ പോലെ ഉള്ള ഇല്ല ഇപ്പോൾ വർക്കിംഗ് ഫ്രം ഹോം പിന്നെ പലപ്പോഴും ഈ ഇപ്പോൾ ഈവൻ വീട്ടില് ജോലി ചെയ്യുന്നവർക്ക് പോലും ബസ് കയറിയൊക്കെ പോകേണ്ടത് കാരണം കൊണ്ട് പലപ്പോഴും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ ചില ചില ഇടിവുകൾ ഉണ്ടായെങ്കിൽ പോലും സമ്പദ്ഘടനയിൽ ഞാൻ പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൻ്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഇരുപത്തി ആറ് ശതമാനം നെഗറ്റീവ് ഗ്രോത്ത് ജി എസ് ഡി പി സൃഷ്ടിച്ചെങ്കിൽ ഈ പ്രാവശ്യം അത്ര വലിയ കനത്ത തിരിച്ചടി ഉണ്ടാവുകയില്ല പക്ഷേ ഈ ബജറ്റിൽ പറഞ്ഞ അതുപോലെ ന്യായപ്രഖ്യാപനത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെയൊക്കെ ക്ഷേമം വികസനം എന്നൊക്കെ പറയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷി മന്ത്രി സുനിൽ കുമാറിനെ പറ്റി എത്ര മഹത്തായ ഒരു മന്ത്രി എത്ര മിടുക്കനായ ഒരു മന്ത്രി ആയിരിക്കും അദ്ദേഹം എന്നാ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുങ്ങിക്കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്താ പറ്റിയത് പാടശേഖരങ്ങളിലെല്ലാം അതായത് കേരളത്തിൽ ആവശ്യമുള്ളതിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രം നെല്ല് കേരളത്തിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മാത്രമല്ല പാലക്കാടൻ പാടശേഖരങ്ങൾ കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാടും കുട്ടനാടും ഈ രണ്ട് സ്ഥലങ്ങളിൽ നെല്ല് കൃഷി ചെയ്ത് എന്നെ കറ്റ കയറ്റി വെച്ചിരിക്കുന്നു ഇപ്പോൾ എന്താണ് മെതിച്ച പിന്നത് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന റോഡ് സൈഡിൽ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ കൂട്ടിയിട്ടി കൂട്ടിയിട്ടിരിക്കുന്നു തുരുതരാ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അത്ര അതായത് പ്രൊക്യൂർ ചെയ്തില്ല സംഭരിക്കുന്നില്ല സംസ്ഥാനം എന്ത് വികസനമാണ് പിന്നെ ഈ ഗവൺമെന്റ് പറഞ്ഞത് അത് ഇത് അങ്ങനെ തന്നെയാണ് ഇത്തവണ പറയുന്നത് അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ മുൻകാല ചോദിച്ചില് ഐസക്കിരുന്ന സമയത്തുള്ള ബജറ്റില് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോഴും പ്രാവർത്തികമാകാൻ നിൽക്കുകയാണല്ലോ വയനാട് തന്നെ ഉള്ള ചില കാര്യങ്ങൾ അതെ വയനാടിന്റെ കാര്യം ഞാൻ പറയാം കബനീ തടം അതായത് ഇനിഷ്യേറ്റീവില് പിന്നെ വേൾഡ് ബാങ്ക് ആദ്യം കൊടുത്ത ആയിരത്തി എഴുന്നൂറ്റി കോടി രൂപ വേൾഡ് ബാങ്കിന്റെ അതിന് നാല് കാരണങ്ങൾ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഉപാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി ഇതായി ഒന്ന് റോഡ് നിർമ്മാണം രണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉപാധി നദീതീരങ്ങൾ സംരക്ഷിക്കുക അതായിരുന്നു വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ എന്നിട്ട് വയനാട് ജില്ലയിൽ നിന്ന് ആദിവാസികൾ അടക്കം ഒപ്പിട്ട നാനൂറ്റി എൺപത് അതിലെ ഒരു നാനൂറ് പേരും ആദിവാസികളാണ് ഒപ്പിട്ട കബനിയുടെ തീര സംരക്ഷണത്തിന് വേണ്ടി റീറ്റെയിനിങ് വാൾ കെട്ടി സഹായിക്കണമെന്ന് അവിടെ നഷ്ടപ്പെട്ട് നശിച്ചുപോയ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നാനൂറ്റി പേർ ഒപ്പിട്ട ഒരു പിന്നെ മെമ്മോറാണ്ടം ഞാനടക്കം കൂടെ നിന്നിട്ടാണ് മന്ത്രി തോമസ് ഐസക്കിൻ്റെ കയ്യിൽ കൊടുത്തത് ആ രണ്ട് അതിനുശേഷം അദ്ദേഹം ബജറ്റിനകത്ത് നദീതയുടെ പിന്നെ കബനി നദീതയുടെ സംരക്ഷണം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വകയിരുത്തലൊക്കെ ഇരുത്തി പക്ഷേ അഞ്ച് പൈസ പോലും അവിടെ ചെലവഴിച്ചിട്ടില്ല അതുപോലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പിന്നെ പറഞ്ഞിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ലാപ്ടോപ്പുകൾ നിർധന വിദ്യാർത്ഥികൾക്ക് അന്ന് ഇനോഗ്രേഷൻ നടത്തി അന്ന് ഇരുന്നൂറ് ലാപ്ടോപ്പ് കൊടുത്തു അതിനുശേഷം ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല ഈ തരത്തിലാണ് വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെ വിദ്യാഭ്യാസ ഹബ്ബാക്കും ലോകത്തിന്റെ ഹബ്ബാക്കി മാറ്റും കേരളത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിൽ എവിടെയെങ്കിലും കൊണ്ടു ഇത്തിരി കുമ്മം പൂശിയിട്ട് ഇതാണ് വിദ്യാഭ്യാസ സംരക്ഷണം ഇതാണ് ഹബ്ബാക്കലെ എന്നൊക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നമുക്കൊന്നും പ്രത്യേകമായി അതെ രണ്ട് തട്ടിലാക്കി എന്നുള്ളത് ഒരു കാര്യം ഉള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പം ബാലഗോപാലിന് സത്യമായിട്ട് ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്കോ ടാക്സ് എക്കോ ടാക്സ് പുതുതായിട്ട് കൊണ്ടുവരണം എക്കോടാക്സ് അതായത് ഈ ബിവറേജസിന് അതുപോലെ ഡ്രഗ്സ് കണ്ടെടുത്തത് എക്കോ ടാക്സ് ഇപ്പം നിലവിലില്ലല്ലോ അങ്ങനെ നിലവിൽ കാർബൺ ടാക്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം പലപ്പോഴും പറഞ്ഞെങ്കിലും അത് ഇതുവരെ ഫലവത്തായിട്ടില്ല ഈ പ്രാവശ്യം അപ്പോൾ എക്കോ ടാക്സിന് തലത്തിൽ കൊടുക്കുന്ന പിന്നെ നിർവചനം എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാക്കുന്ന ഓരോ മേഖലയെയും ടാക്സ് ചെയ്യുക അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന കോട്ടം നികത്തത്തക്ക രീതിയിലുള്ള ടാക്സ് അപ്പോൾ അത് ആ പരിസ്ഥിതിയുടെ കോട്ട ആഘാതത്തിൻ്റെ തരമനുസരിച്ച് തോത് അനുസരിച്ച് ആ ടാക്സ് വലിയ ഉയർന്ന തരത്തിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ ബാലഗോപാല് ഒരു ബജറ്റ് കൊണ്ടുവരുമ്പോൾ എക്കോ ടാക്സിന് മുൻതൂക്കം കൊടുക്കണം കാരണം മുക്കുന്നിമല ഇടിച്ച് സമുദ്രം പോലെയാക്കിയിരിക്കുന്നു അവിടെ പോയി കാണണം ശ്രീ ബാലഗോപാൽ കണ്ടിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ആറായിരത്തോളം അനധികൃത ക്വാറികൾ കേരളത്തിലുണ്ടെന്ന് അസംബ്ലിയുടെ തന്നെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം അത് ഗാർഡികൽ കമ്മിറ്റി പറയുന്ന ആയിരത്തി എഴുന്നൂറ് അനധികൃത ക്വാറികൾ അവർ തന്നെ കേരളത്തിന്റെ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അറുന്നൂറ്റി ചില്ലുവാണ് ക്വാറികൾ മാത്രമാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാക്കി മുഴുവനും അനധികൃതമാണ് അപ്പൊ ഈ അനധികൃത ക്വാറികളെ എല്ലാം കണ്ടെത്തി അവരെ പൂർവകാല ബാ കൂടി തന്നെ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുക എക്കോടാക്സിൻ്റെ വെളിച്ചത്തിൽ അതൊരു വലിയ വരുമാന മാർഗമായിട്ട് കാണണം പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയേണ്ടത് അതായത് ഇനം നികുതി ഇതര വരുമാനമാർഗം നികുതി വരുമാനത്തെ പറ്റിയാണ് നമ്മൾ ആ നികുതി ഇതര ഒന്നാണ് ഈ പറയപ്പെട്ട എക്കോ ടാക്സ് അതിൽ വരില്ല പക്ഷേ നികുതി ഇതര വരുമാനമാർഗ്ഗത്തിൽ ക്വാറിയും വരും ഫോറസ്റ്റ് വരും അതിൽ നിന്നൊക്കെ നടത്തുന്ന എല്ലാ തരം കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് കയ്യേറ്റക്കാരെ ഒഴിവാക്കുമെന്ന് പിന്നെ കൃഷി അതായത് റവന്യൂ മന്ത്രി അത് പഠനത്തിൻ്റെ ബേസിസിലായിരിക്കും സത്യസന്ധമായിട്ടായിരിക്കും എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം എല്ലാ കൈയൊഴി ഏറ്റങ്ങളും ഒഴിപ്പിക്കുക അതിന് സത്യസന്ധതയോടെ മുന്നേറുക പണ്ട് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് നടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഈ വ്യായാമം മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല വേണ്ടത് യഥാർത്ഥത്തിൽ കയ്യേറ്റക്കാരൊക്കെ വാമ്പന്മാരാണ് അവർക്ക് കയ്യാമം വെക്കാൻ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ വിറയ്ക്കും കാരണം അവരുടെ പോക്കറ്റുകളെ ശക്തമാക്കുന്നത് നിറയ്ക്കുന്നത് ഈ തരത്തിലുള്ള കയ്യേറ്റക്കാരും ഒക്കെയാണ് അപ്പം എന്തായാലും ശ്രീ കെ എൻ ബാലഗോപാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ബജറ്റിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും വരാൻ പോകുന്ന നാളുകളിലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഏതായാലും നമ്മൾക്ക് കാത്തിരിക്കാം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് വളരെ നന്ദി നമസ്കാരം താങ്ക്